നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഹൃദ്രോഗികളുടെ നിരക്കുകളും കൂടി വരികയാണ് കേരളത്തിലെന്ന് വിദഗ്ധർ പറയുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമായി അല്ലെങ്കിൽ ഒരു ശ്വാസമുട്ടലോ അത്യാവശ്യം നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ പലപ്പോഴും ECG എടുക്കാൻ ഡോക്ടർമാർ പറയാറുണ്ട്. നമുക്ക് സംശയമാണ്, എന്തിനാണ് ECG എടുക്കുന്നത്? എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ? അത് തന്നെയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം സൺറൈസ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ എൻ ബാലകൃഷ്ണൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ECG എന്ന് പറഞ്ഞാൽ തുടങ്ങാം. ECG എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ആദ്യത്തെ പ്രാഥമികമായ ഒരു പരിശോധനയാണ്. അപ്പോൾ ആ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ, കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹൃദയം, ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ വൈദ്യുതി, ഗ്രാഫ് എന്ന് പറഞ്ഞാൽ രേഖ. അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വൈദ്യുതിപരമായ ഒരു രേഖയാണ് ECG എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഹൃദയം ഇടിക്കുമ്പോൾ അത് താളാത്മകമായി ഇടിക്കുന്നത് ഹൃദയത്തിനകത്ത് ചെറിയൊരു വൈദ്യുതി തരംഗം ഉണ്ടാകുന്നുണ്ട്. അത് ഒരു പ്രത്യേക നൈസർഗികമായ ചില വയറുകളിലും കേബിളുകളിലൂടെ അത് പടർന്ന് ഹൃദയത്തിൻ്റെ പേശികളിലെത്തി ഹൃദയം സങ്കോചിക്കുകയും പിന്നെ വികസിക്കുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം വൈദ്യുതി തരംഗം ചെറുതായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ഒരു ഉപകരണത്തിലൂടെ രേഖാമൂലം റെക്കോർഡ് ചെയ്യുന്ന ആ ഗ്രാഫിനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഡോക്ടർ, എന്ത് പ്രശ്നങ്ങളുമായി വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ECG എടുക്കണം എന്ന് പറയുന്നത്? അപ്പോൾ ഹൃദയ സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആദ്യമായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രാഥമികമായ പരിശോധനയാണ് ECG എന്ന് പറയുന്നത്. അതായത് നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, അമിതമായ നെഞ്ചിടിപ്പ്, തലച്ചുറ്റൽ, തലകറക്കം, മയങ്ങി വീഴൽ, ഇതെല്ലാം ഹൃദ്രോഗത്തിൻ്റെ തുടക്കം കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളുമായി ഡോക്ടറെ സമീപിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തുറന്നു നോക്കാനുള്ള ആദ്യത്തെ ഒരു ജനലാണ് ECG എന്ന് പറയുന്നത്. ഓക്കെ. പലപ്പോഴും ആളുകൾക്കുള്ളൊരു സംശയം, ഈ ഏത് പ്രശ്നമായി ചെന്നാലും എന്തിനാണ് ECG എടുക്കാൻ പറയുന്നത്? അത് അവിടെ ആ മെഷീൻ വാങ്ങി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പലപ്പോഴും ECG നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന് കാണുകയും അടുത്ത പടിയിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സംശയം യഥാർത്ഥത്തിൽ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയല്ലേ ഉണ്ടാക്കുന്നത്? അല്ലേ? തീർച്ചയായും ECG കൊണ്ടുള്ള പ്രയോജനങ്ങൾ വളരെ വലുതാണ്. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നാൽ അത് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഗുരുതരമായ പ്രശ്നമാണ്, ഉടനെ തന്നെ ചികിത്സ ആരംഭിക്കണം, ഒരു നിമിഷം പോലും കളയാതെ ചികിത്സിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും പ്രാഥമികമായ ടെസ്റ്റാണ് ECG എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത ECG സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പോയി ECG എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ആരംഭമാണെങ്കിൽ ഒരു 80% സന്ദർഭങ്ങളിൽ അത് ആദ്യം എടുക്കുന്ന ECG-യിൽ തന്നെ അതിൻ്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ചികിത്സാക്രമത്തിലേക്ക് നമ്മൾ പോകും. പക്ഷേ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ECG-യിൽ ഒന്നും കണ്ടെന്ന് വരില്ല. അതിന് കാരണം അതിൻ്റെ ആ പ്രോസസ്സ് ഒരുപക്ഷെ ആരംഭിക്കുന്നേ ഉള്ളൂ, അതിനു മുമ്പേ നമ്മൾ ECG എടുത്തപ്പോൾ അതിൽ വന്നിട്ടില്ല. അതല്ലെങ്കിൽ ഒരു ചെറിയ തോതിൽ വന്നു, അത് നോർമലൈസ് ചെയ്തു, അതൊരു ശരിയായ രീതിയിലേക്ക് ആ മാറ്റം മാറി. അപ്പോൾ ഇനി ഒരു പക്ഷേ അടുത്ത എപ്പിസോഡിലായിരിക്കും ECG വ്യത്യാസം വരുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഒരു ECG കൂടെ എടുക്കേണ്ടി വന്നേക്കാം. ആ സമയം കൊണ്ട് അഡീഷണലായിട്ട് ചില പരിശോധനകൾ രക്തത്തിൽ ചെയ്ത് നമ്മൾ ഇത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഡോക്ടർ, നമ്മുടെ ഒരു കോളറുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറയൂ. ഹലോ, ഉറക്കെ ചോദിച്ചോളൂ, കേൾക്കാം ഇവിടെ. നമസ്തേ ഡോക്ടർ. നമസ്തേ. ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, ചോദ്യം ചോദിച്ചോളൂ. പിന്നെ ഞാൻ സൗദി അറേബ്യയിലാ ജോലി ചെയ്യുന്നേ. സൗദി അറേബ്യയിലാ ജോലി ചെയ്യുന്നു. പറയൂ. കേൾക്കാം പറയൂ. സൗദി അറേബ്യയിലാ ജോലി ചെയ്യുന്നേ. മനസ്സിലായി. പക്ഷെ എന്റെ ഒരു കൈ എപ്പും തരിപ്പും, നെഞ്ഞിന്റെ അടുത്ത സൈഡിലേക്ക് കൂടെ ഒരു വേദനയുണ്ട്. അത് വെറുതെ ഇരിക്കുമ്പോഴാണോ, എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ, നടക്കുമ്പോഴാണോ ഉണ്ടാകുന്നത്? അതെ, വെറുതെ ഇരിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഉണ്ടാവാറുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ടും നമ്മൾ ഒരു ECG എടുത്ത് അതിലെന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അസുഖത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ സാധാരണ ECG-യിൽ ചിലപ്പോൾ വ്യത്യാസം കണ്ടില്ലെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ അടുത്ത പടിയായിട്ട് നമ്മൾ ട്രെഡ്മിൽ ECG, അതായത് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയും.
ഒരു ബെൽറ്റിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് നമ്മൾ ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും ECG എടുക്കും. അപ്പോൾ ഹൃദയത്തിന് കൂടുതൽ ആയാസം വരുമ്പോൾ ECGയിലെ വ്യത്യാസങ്ങൾ മറ നീക്കി പുറത്തു വരുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ബ്ലോക്കുകൾ സൈലൻ്റായിട്ട് ഹാർട്ടിലുണ്ടോ അതിൻ്റെ ഫലമായിട്ടാണോ ഈ കൈത്തരിപ്പും നെഞ്ചുവേദനയും ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അതിന് ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു നടന്നുകൊണ്ട് ECG എടുക്കുന്ന ഒരു ടെസ്റ്റ് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം ഈ അസുഖം എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചോളൂ. അപ്പോൾ സാധാരണഗതിയിൽ ECGയിലും ട്രെഡ്മിൽ ടെസ്റ്റിലും കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 90-95% നമ്മൾ പ്രശ്നങ്ങൾ, ഹാർട്ടിൻ്റെ അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്താം. എന്നാലും ചില 5% നമുക്ക് ഇതിലും നമുക്ക് കാണാതെ പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ വാൽവിനോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്കോ എന്തെങ്കിലും തകരാറുണ്ടോ എന്നറിയാനാണ്. ഇത് 3 നോർമലാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു മേജർ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നമുക്ക് 100% എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ചില സംശയാസ്പദമായ സാഹചര്യങ്ങൾ, ഇതൊക്കെ നോർമലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അടുത്ത പടിയുള്ള ചില ടെസ്റ്റുകൾ, അതായത് ആൻജിയോഗ്രാം പോലെയുള്ള ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. കാരണം ഒരു രക്തക്കുഴലിൽ മാത്രം തടസ്സമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ടെസ്റ്റുകളിലൊന്നും അത് മറന്നീക്കി പുറത്ത് വരില്ല. കാരണം ബാക്കിയുള്ള രക്തക്കുഴൽ കൊണ്ട് അതൊക്കെ രക്തഓട്ടം ക്രമീകരിക്കുന്നതുകൊണ്ട് അതിലെ വ്യതിയാനങ്ങൾ ECGയിലോ ട്രെഡ്മിൽ ടെസ്റ്റിലോ വരാതിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ കൂടിയ പരിശോധനകൾ വേണ്ടി വന്നേക്കാം. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. അതെ, എന്റെ പേര് ജോസിന്ന്, ഞാൻ തൃശ്ശൂര് മുണ്ടൂരിനെ വിളിക്കുന്നത്. എന്റെ 42 വയസ്സായി എനിക്ക്. പറയൂ, എന്താ പ്രശ്നം? എനിക്ക് ഷുഗർ പേഷ്യന്റ് ആണ് ഞാന്. പക്ഷെ എന്റെ കൈ ഭയങ്കര കഴുപ്പെടുത്ത കൈയെ, വെറുതെ ഇരിക്കുമ്പോഴാണ് അധികം തോന്നുന്നത്. ഭയങ്കര കഴച്ചിങ്ങനെ ഭയങ്കര പൊലിച്ചത് പോലെ. അപ്പം ഇത് ഹൃദയ സംബന്ധമായിട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാന്. നടക്കുമ്പോ ഭയങ്കര കിതപ്പൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായും പ്രമേഹമുള്ളവർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഒരു ഹൃദയ സംബന്ധമായ ഒരു പരിശോധന എന്തായാലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ECG എടുക്കണം, ഒരു ട്രെഡ്മിൽ ടെസ്റ്റും എന്തായാലും ചെയ്യേണ്ടി വരും. പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ കയ്യിൽ പുകച്ചിൽ വരിക എന്നുള്ളത് ഹൃദയ സംബന്ധമായ ഒരു പ്രോബ്ലം കൊണ്ടാകാൻ സാധ്യതയില്ല. അത് നെർവ്, അതായത് ഞരമ്പുകളുടെ ഇൻഫ്ലമേഷൻ, ന്യൂറൈറ്റിസ് എന്ന് പറയും. അത് ഷുഗർ ഉള്ളവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണം നോക്കി അത് ന്യൂറോളജി സംബന്ധമായ പെരിഫറൽ നെർവിൻ്റെ ഒരു വീക്കം കാരണം ഉണ്ടാകുന്ന പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖമാകാനാണ് സാധ്യത. അപ്പോൾ ഒരു ന്യൂറോളജി പരിശോധനയും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, നമസ്കാരം, എന്താണ് സംശയം, ചോദിച്ചോളൂ. ചോദിക്കൂ, ചോദിച്ചോളൂ ഡോക്ടറോട്. ടി വി ശ്രദ്ധിക്കേണ്ട, എന്താണ് സംശയം എന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ടി വിയിൽ ശ്രദ്ധിക്കേണ്ട, ഞങ്ങൾക്ക് ഇവിടെ കേൾക്കുന്നുണ്ട്. ഹലോ, എന്താണ് സംശയം? ഗുഡ് ഈവനിംഗ്, എന്റെ പേര് സുരേഷ്. പറയൂ, കേൾക്കുന്നുണ്ട്. സാറേ, ഞാൻ ഇപ്പോ ഒരു 1 ആഴ്ച എനിക്ക് പെട്ടെന്നൊരു നെഞ്ചു വേദന അനുഭവപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ അടുത്തുള്ള, ഞാൻ കടക്കവരാണ് എന്റെ സ്ഥലം. അപ്പൊ ചെറിയ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കാണിച്ചായിരുന്നു. അപ്പൊ ഡ്യൂട്ടി ഡോക്ടർ ഒരു ECG എടുക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ECG എടുത്തപ്പോ ചെറിയ വാല്യുവേഷൻ കാണുന്നുണ്ട്, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കിംസ് ഹോസ്പിറ്റലിലാണ് പോയത് ട്രിവാൻഡ്രത്തിൽ. എന്നിട്ട് അപ്പൊ അവിടെ ചെന്നപ്പോ മറ്റേ എക്കോ ടെസ്റ്റ് നടത്തിയായിരുന്നു. ഒന്ന് ചുരുക്കി ഇപ്പൊ എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ഡോക്ടറോട് പറയാനുള്ളത് എന്റെ ഈ ഭാഗത്ത് വേദന അങ്ങ് മാറിയായിരുന്നു. അപ്പൊ ഇനിയും ഇത് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലെന്നുള്ളത് അറിയാൻ. മറ്റേ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തായിരുന്നോ? ടെസ്റ്റ് ചെയ്തായിരുന്നു, ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തായിരുന്നു. ആൻജിയോഗ്രാം ആണോ ആൻജിയോപ്ലാസ്റ്റി ആണോ ചെയ്തത്? ആൻജിയോഗ്രാം, മറ്റേ കൈയുടെ ഞരമ്പ് വഴി. അപ്പൊ ആൻജിയോഗ്രാം ചെയ്തിട്ട് എന്താണ് കണ്ടത് എന്ന് ഡോക്ടർ പറഞ്ഞു? ഡോക്ടർ അതിനുശേഷം അത് ആ വേദന മാറിയായിരുന്നു. അടുത്ത ദിവസം ഞാൻ അവിടെ 4 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ആൻജിയോഗ്രാമിൽ എന്തെങ്കിലും തടസ്സമുള്ളതായിട്ട് പറഞ്ഞോ ഡോക്ടർ?
കേട്ട് അത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കാനാണ് സാധ്യത അല്ലെ? വ്യക്തമായിട്ട് ഇത് അറിയാതെ പറയാൻ പറ്റില്ല അല്ലെ ഡോക്ടർ ഇതിന് മറുപടി? അത് ആൻജിയോഗ്രാമിലെ ബ്ലോക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു, ബ്ലോക്ക് ഉണ്ടായിരുന്നു, ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ എങ്കിൽ ഇനി രണ്ടാമത് വരാതിരിക്കാനായിട്ട് അത്യാവശ്യം വേണ്ട ചില മരുന്നുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. അതായത് രക്തം പെട്ട പിടിക്കാതിരിക്കാനുള്ള ആസ്പിരിനും ക്ലോപ്പിഡോഗൽ എന്ന് പറഞ്ഞ രണ്ട് മരുന്നുകളും, അതുകൂടാതെ കൊളസ്ട്രോള് രക്തക്കുഴലിൽ അഴിഞ്ഞ് രണ്ടാമത് ബ്ലോക്ക് വരാതിരിക്കാൻ സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞ മിനിമം മൂന്ന് മരുന്നുകൾ ആദ്യത്തെ ഒരു വർഷം മിനിമം നമ്മൾ കഴിച്ചിരിക്കണം. അത് തീർച്ചയായിട്ടും നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തന്നു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മടി കൂടാതെ മരുന്ന് കൃത്യമായി തന്നെ കഴിക്കണം. മുടങ്ങാൻ പാടില്ല, കാരണം ഇനിഷ്യ ഒരു വർഷത്തേക്കെങ്കിലും കർശനമായി നമ്മൾ ആ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടി വരും. ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ആ സാറേ നമസ്കാരം. നമസ്കാരം, ചോദിക്കൂ. ആ ഞാനേ സ്ഥിരമായിട്ട് നെഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ഉള്ളിൽ നിന്ന് വേദന ഉണ്ട്. അത് ഏത് സമയത്താ വരുന്നത്? എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണോ? ആ അവിടെ ശ്രദ്ധിക്കണ്ട, ഇപ്പൊ കേൾക്കുന്നില്ലേ ചോദിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞോളൂ ഡോക്ടർ ചോദിക്കുമ്പോ. ടി വിയിൽ ശ്രദ്ധിക്കണ്ട. ഞാനിതിന്റെ ഒരു മൂന്നാല് മാസം മുമ്പ് ECG എടുത്തു, നോക്കിയപ്പോൾ ടിവിയുടെ വോളിയം കുറച്ചോ? സംശയം എന്താന്ന് വെച്ചാ ചോദിക്കൂ പെട്ടെന്ന്. ആയിക്കോട്ടെ, ഡോക്ടർ ചോദിച്ചേ കേട്ടില്ല. ഡോക്ടർ എന്താ ചോദിച്ചത്? എപ്പോഴാണ് ഈ വേദന വരുന്നത് എന്നല്ലേ? എപ്പോഴാണ് വേദന വരുന്നത് എന്നൊന്ന് പറയാമോ? വേദനക്ക് ഒരു ECG കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു, പക്ഷെ വേദന എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ, കുറെ ദിവസങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ, അത് ഹൃദയമല്ലാതെ മറ്റു കാരണങ്ങൾ കൂടെ നമുക്ക് നോക്കേണ്ടി വരും. കാരണം നെഞ്ചിൻ്റെ ഉള്ളിൽ അന്നനാളമുണ്ട്, ശ്വാസകോശങ്ങളുണ്ട്, അതിൻ്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റി. സാധാരണഗതിയിൽ നമ്മൾ ഉദരസംബന്ധമായ അസുഖത്തിൽ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയും. ആമാശയത്തിലെ ആസിഡ് നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് തികട്ടി വരുമ്പോൾ അവിടെ നീറ്റൽ അനുഭവപ്പെടുന്നത് ആണ് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണം. അതായത് ആ അസിഡിറ്റിയുടെ പ്രശ്നമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതിന് ചിലപ്പോൾ എൻഡോസ്കോപ്പി എന്നുള്ള ഒരു പരിശോധന ചെയ്തിട്ട് അൾസർ ഉണ്ടോ അല്ലെങ്കിൽ റിഫ്ലക്സിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. അത്തരം പ്രശ്നങ്ങൾക്കും ഇതുപോലുള്ള വേദനകൾ ഉണ്ടാകാറുണ്ട് അല്ലേ? നെഞ്ചു വേദനയ്ക്ക് മറ്റൊരു കോമൺ കോസ് എന്ന് പറയുന്നത് ഇതാണ്. അസിഡിറ്റിയുടെ വേദനയും അതുപോലെ തന്നെ ഇരിക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ആ ഡോക്ടർ, ഗുഡ് മോർണിംഗ്, ഞാൻ പൊല്ലൂർ നിന്ന് വിളിക്കുകയാണ്. ആ പറയൂ പറയൂ, ചോദിക്കൂ. അപ്പൊ ഞാൻ ഇന്നലെ ആശുപത്രി പോയി, പൊല്ലൂർ ഗവൺമെന്റ് ആശുപത്രി. ആ ആ, അപ്പൊ അവിടെ ഡോക്ടർ പറഞ്ഞ ഒരു ECG എടുത്ത് നോക്കണം പറഞ്ഞു. ECG എടുത്ത് നോക്കി. ആ അങ്ങനെ ECG എടുത്ത് നോക്കിയപ്പം പിന്നെ അതിനകത്ത് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ വേദന അസിഡിറ്റിയുടെ ഒരു പ്രശ്നം പറഞ്ഞു. പലപ്പോഴും ഈ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന വേദന ഹൃദയാഘാതത്തിന്റെ പ്രശ്നമാണെന്ന് കരുതി, ലക്ഷണമാണെന്ന് കരുതി ഭയക്കുന്നവരുണ്ട്, നേരെ തിരിച്ചും വരുന്നുണ്ട്. അസിഡിറ്റി ആണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയും അത് ഗൗരവമായി തീരുമ്പോഴായിരിക്കും ഒരു പക്ഷേ അപ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞിരിക്കാം. അപ്പം നമുക്കിത് തിരിച്ചറിയാൻ വല്ല മാർഗങ്ങളും ഉണ്ടോ, അതോ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണോ? രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ECG എടുക്കുമ്പോൾ മിക്കവാറും അതിൽ എന്തെങ്കിലും വേരിയേഷൻസ്, ഹൃദയ സംബന്ധമായ പ്രശ്നമാണെങ്കിൽ അതുകൊണ്ട് കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ പലതവണ ഈ വേദനയുള്ളപ്പോഴും ECG എടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് നോർമൽ ആണെങ്കിൽ ഒരു പക്ഷേ അത് ഹൃദയ സംബന്ധമായ പ്രോബ്ലം അല്ലാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്ക് നമ്മുടെ നെഞ്ചിന്റെ വാരിയല്ലുകൾക്കൊക്കെ ഭയങ്കര വേദന. അതിൽ ECG എടുത്തു, എക്കോ എടുത്തു, TMT എടുത്തു, എല്ലാ ടെസ്റ്റും കഴിഞ്ഞതാണ്. എന്നിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒറ്റയ്ക്ക് പല റൂമുകളിൽ താമസിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത്. ആ അപ്പോൾ അത് സാധാരണ ചെസ്റ്റ് വാളിലുണ്ടാകുന്ന ക്ഷതങ്ങളും നീർക്കെട്ടുകളും പലർക്കും
മാറാത്ത വേദനയുണ്ടാകാം. അതായത് വാരിയെല്ലും നമ്മുടെ സ്റ്റെർണവും ജോയിൻ ചെയ്യുന്ന ചില ജോയിൻസ് ഉണ്ട്, അവിടെ കാർട്ടിലേജുകളുണ്ട്, അവിടെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം വലിച്ചു വിടുമ്പോൾ വേദന, തൊടുമ്പോൾ വേദന, തിരിയുമ്പോൾ വേദന, അതുപോലത്തെ വേദനകൾ ചിലർക്ക് ചില വൈറസ് ഇൻഫെക്ഷൻ വന്നാലോ അല്ലെങ്കിൽ ഡെങ്കിപ്പനി വന്നാലോ അതിന് ശേഷം കുറേ മാസങ്ങളോളം നീണ്ടു നിൽക്കാം. പക്ഷെ അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല, അത് ചെറിയ തോതിലുള്ള വേദന സംഹാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന സംഹാരി അടങ്ങിയ ഓയിൻമെൻ്റോ ഒക്കെ പുരട്ടിയാൽ തന്നെ അത് നിയന്ത്രണ വിധേയമാക്കാവുന്നേ ഉള്ളൂ. അതൊരു പേടിക്കേണ്ട ഒരു അസുഖമല്ല. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ, ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ, ഇപ്പം നെഞ്ചിടിപ്പിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും നമുക്കൊരു ആശങ്കയൊക്കെ ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ അതിന് ECG ആണോ ഒരു മാർഗം അറിയാൻ? തീർച്ചയായും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് ECG ഉപയോഗിക്കുന്നത് നെഞ്ചിടിപ്പ് നോർമലാണോ എന്ന് അറിയാനായിട്ടാണ്. ആ നമ്മളെ ഇടിപ്പ് ഹൃദയം ഒരു നോർമലായിട്ട് 60 മുതൽ 100 വരെ ഒരു മിനിറ്റിൽ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് റെഗുലറായിട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു സീക്വൻസ് ഉണ്ട്. അത് ആദ്യം മുകളിലത്തെ അറകൾ കൺട്രാക്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് താഴത്തെ അറകൾ കൺട്രാക്റ്റ് ചെയ്യും. ആ സീക്വൻസ് എല്ലാം നമ്മൾ ECG വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാം. അപ്പോൾ നെഞ്ചിടിപ്പ് സാധാരണയിലും വളരെയധികം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ECG എന്തുമാത്രം കുറവുണ്ട്, നല്ലപോലെ കുറവാണെങ്കിൽ മയക്കമൊക്കെ ഉണ്ടാകാം. അതുപോലെ നെഞ്ചിടിപ്പ് പെട്ടെന്ന് കൂടുക, 100, 120, 140 ആകുകയാണെങ്കിൽ പടപടാന്ന് നെഞ്ചിടിക്കുന്ന പോലെ വന്ന് ശ്വാസം മുട്ടൽ പോലെ വന്ന് മയക്കം ഉണ്ടാകാം. അപ്പോൾ ഇടിപ്പ് കുറയുന്ന അസുഖങ്ങളും കൂടുന്ന അസുഖങ്ങളും ഒക്കെ വളരെ കോമൺ ആയിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ പ്രാഥമികമായ ടെസ്റ്റും ECG ആണ്. അതുകൂടാതെ താളം തെറ്റി ഇടിക്കും. നമ്മൾ റെഗുലറായിട്ട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാണ് അടുത്ത ഇടിപ്പ് വരേണ്ടതെങ്കിൽ അതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ ബീറ്റ് നമുക്കൊരു പടാന്നൊരു ഒരു എന്തോ ഒരു അൺയൂഷ്വൽ ഫീലിംഗ് പോലെ നമുക്ക് നെഞ്ചിൽ തോന്നും, ഒരു പടപ്പ് പോലെ. അതും പലരും ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു ആരംഭമോ അല്ലെങ്കിൽ മറ്റെന്തോ വരാനുള്ളതിൻ്റെ തുടക്കമൊക്കെ ആകാം. അപ്പോൾ ഒരു ECG നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ECG എടുക്കുന്ന സമയത്ത് നോർമലാകാം ചിലപ്പോൾ, കാരണം ഇടിപ്പ് വ്യത്യാസം വല്ലപ്പോഴും വരുന്നത്. നമ്മൾ അവിടെ കിടക്കുന്നു, മെഷീൻ കണക്ട് ചെയ്യുന്നു, ECG എടുക്കുന്നു, അപ്പോൾ നോർമലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടിപ്പിൻ്റെ കാരണം നമുക്ക് എന്താണെന്ന് അതിലൂടെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മെഷീൻ ഘടിപ്പിച്ചുകൊണ്ട് 24 മണിക്കൂർ ഒരു ചിപ്പിൽ ആ ECG റെക്കോർഡ് ചെയ്യണം. അതിനാണ് ഹോൾട്ടർ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ചിപ്പ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഹൃദയം ഇടിപ്പ് ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ സാധാരണഗതിയിലാണോ ഇടിച്ചത്, എന്തെങ്കിലും അസ്വാഭാവികമായ ഇടിപ്പുകൾ നെഞ്ചിടിപ്പ് ചില സമയത്ത് കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ താളം തെറ്റി വരികയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമായി നമുക്ക് ഇതുപോലത്തെ ലോങ് ടേം ECG മോണിറ്ററിംഗ് അതായത് ഹോൾട്ടർ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടർ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ECG പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമാണല്ലോ, ചിലരോട് രാത്രി മുഴുവൻ കിടക്കാൻ പറയുന്നു, അപ്പോഴേക്കും ഭയമാണ്, ഗൗരവമായ എന്തോ പ്രശ്നമാണെന്ന്. പക്ഷേ ECG നോക്കാനായിരുന്നു, പിറ്റേ ദിവസം വീട്ടിൽ പോയിക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടാണോ? അതെ, അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ ICU എന്ന് പറയുമ്പോൾ ഇത് ലൈവ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളെ മോണിറ്റർ ചെയ്യുന്ന അവിടുത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആ ECG ബീറ്റ് കണ്ടുകൊണ്ടേയിരിക്കും, അത് റെക്കോർഡും ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ റിട്രോസ്പെക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ VF എന്ന് പറയുന്ന കുഴഞ്ഞു വീണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഒരു അസുഖമാണ്, അതിനെ നമ്മൾ സമയത്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ജീവൻ നിൽക്കില്ല. അത് പലപ്പോഴും നമ്മൾ ന്യൂസിൽ കാണാറുണ്ട്, നടന്നു പോകുന്ന വഴി കുഴഞ്ഞു വീണ് മരിച്ചു, ആശുപത്രിയിൽ എത്തും മുമ്പ് മരിച്ചു. ഇത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കേണ്ടി വരും. അതിൻ്റെ തുടക്കം ചിലപ്പോൾ ഒരു ഇടിപ്പായിരിക്കും, ചിലപ്പോൾ ഒരു തലകറക്കമായിരിക്കും, ചിലപ്പോൾ ഒരു മയക്കമായിരിക്കും. അപ്പോൾ ECG വ്യത്യാസമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ 24-hour മോണിറ്ററിംഗ് പോലെയുള്ള ചില ഡിവൈസ് വെച്ച് മോണിറ്റർ ചെയ്ത് അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചു. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.